ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൽ എസ് എസ്, യു എസ് എസ്, അതുപോലെ എൻ എം എം എസ്, എൻ ടി എസ്, പി എസ് സി എന്നീ മത്സര പരീക്ഷകളുടെയൊക്കെ ഒരു പ്രധാന ഭാഗമാണ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്. ഈ വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് നന്നായി ഉത്തരം കൊടുത്താൽ തന്നെ ഒരു നല്ല സ്കോറ് നമുക്ക് നേടാവുന്നതാണ്. ഇത്തരം മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമാവുന്ന ചില ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. കണ്ണുകളുടെ ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ എ. ബയോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ബി സെവൻ. വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? പോളിഷ് ശാസ്ത്രജ്ഞനായ കാസിമിർ ഫങ്ക്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേത്? സ്കർവി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ കെ. പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ബീറ്റ കരോട്ടീൻ. ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്നും എത്ര കലോറി ഊർജം ലഭിക്കുന്നു? 9.3 കലോറി. ഒരു ഗ്രാം മാംസ്യം ശരീരത്തിന് എത്ര കലോറി ഊർജം നൽകുന്നു? 4 കലോറി. അന്താരാഷ്ട്ര പ്രകാശ ദിനം എന്ന്? മെയ് 16. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത പദ്ധതി? ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു? കെ ആർ ഗൗരിയമ്മ. കൊച്ചി മുനിസിപ്പൽ നഗരമായ വർഷം? 1866. പരീക്ഷിത് തമ്പുരാൻ രചിച്ച മലയാള ലേഖന സമാഹാരത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ദളങ്ങൾ. ലോകത്താദ്യമായി ഗോത്രഭാഷയിൽ നിർമ്മിച്ച സിനിമ? നേതാജി. ആയിരത്തി 1859 പെൺകുട്ടികൾക്കായുള്ള കൊച്ചിയിലെ ആദ്യ സ്കൂൾ ആരംഭിച്ച ദിവാൻ? ഗോവിന്ദ മേനോൻ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? നീലകണ്ഠയ്യർ. കൊച്ചി രാജചരിത്രത്തിൽ രാജാധികാരമേറ്റ ഏക രാജ്ഞി? റാണി ഗംഗാധരലക്ഷ്മി. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം? ചേന്ദമംഗലം. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടകം. ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനവുമായി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത.
നൈലിൻ്റെ ധാനം എന്നറിയപ്പെടുന്ന രാജ്യം. ഈജിപ്ത്. ഗുവാഹത്തി ഏത് നദിക്ക് തീരത്താണ്? ഉത്തരം ബ്രഹ്മപുത്ര. സലീം അലി ഏത് നിലയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്? പക്ഷിശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ. ലോക്പാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഉദയ്പൂർ. ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ജോൺ ഡാൾട്ടൺ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം ഏതായിരുന്നു? തളിക്കോട്ട യുദ്ധം 1565. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? വി ടി ഭട്ടത്തിരിപ്പാട്. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? സരോജിനി നായിഡു. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഹോക്കി ഗ്രൗണ്ടിൻ്റെ നീളം എത്രയാണ്? 91.4 മീറ്റർ. ലോകത്തിലെ എല്ലാ ഭാഗത്തും കൃഷി ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഏത്? ക്യാരറ്റ്. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ആരാണ്? ആൻസർ ടോറിസെല്ലി. ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയത് എന്ന്? 1663. ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ ഏതാണ്? മിഷിഗൺ മൈക്രോമോട്ട്. അഹിംസ എന്നത് ആരുടെ ആദ്യ കൃതിയാണ്? സുപ്രിയ ഗേൽക്കർ. രണ്ടായിരത്തി 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യം? ആൻസർ പാരീസ്. ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗാർഡ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ശശി തരൂർ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം? ഓറഞ്ച്. ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം സൊമാലിയ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയത് എന്ന്? 2005 ജൂൺ 15. വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്നത്? ഗോദാവരി. അമർ ചിത്രകഥയുടെ പിതാവ്? ആനന്ദ് പൈ. ദേശീയ ചിഹ്നത്തിൽ ദൃശ്യമാകുന്ന ജീവികളുടെ എണ്ണം? ആൻസർ 5. മാങ്ങ ദേശീയ ഫലമായ ഇന്ത്യയുടെ അയൽ രാജ്യം?
Answer: Pakistan. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മയിൽ? ആൻസർ: ഒഡീഷ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, താങ്ക് യു. ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളുമായിട്ട് കാണും വരേക്കും. ബൈ.